لو يعلمون ما في العتمة والصبح لأتوهما ولو حبوان بخاري مسلم حديث عن صبحين دي مشاني برديفلا ريانجيل يهرن جت ناركانغ يا تالكرن داول ولينجينجيلك وبلي وديك كتتي بدي شينجينجيل بالليل بير كنا ترى بالليل برديفلا ما أنا أصبحي نمسكار تني لبيكنا دي عندنا ما ترى ملا كابدا بيشواس الليشنا ايتال جلالكاري بالليل بيرني لا عنده بارنجال ابن عمر رضي الله عنه بارين عنده كنا إذا فكتنا رجلا في الفجر والشعر Yangal Sadar and a Vakinoka Karn Alkare, Subikum Ishagar and Yangal Karnil Lingil, Sahabil Baran, Angana Karna, the Allegal Kurchi, Asa Ina Bihilan, Yangal Chita Vijayichin, our Kserikur Vishwasella, Urikabada Vishwasi Hano Yenoki, Avari Kurzin Vijayichi Poirunu, Yen Anate Promukan Maraya, Sahabimar, Anate Karate Kurchubarin, Sahabato Ketra, another Ayalegal Surtukle, Allah who win the Mukam Dershikuna. ഏറ്റവും ആഹ്ലാദഭരിതമായ ഒരു നിമിഷമുണ്ട് പരലോകത്ത് അതും ഈ സുബയ്യക്ക് ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് എന്തെന്ന് അറിയോ ആ കാഴ്ചയ്ക്ക് ചിലപ്പോൾ അവസരമില്ലാതാവും എന്നാണ് ഫനദറയിൽ കമരി ലൈലത്തൻ യഅനിയൽ ബദർ പിന്നെ നബി സല്ലല്ലാഹു നല്ല പ്രശോഭിതമായി പൂർണ്ണ ചന്ദ്രനുള്ള രാത്രിയിൽ ആ ചന്ദ്രനെങ്ങനെ നോക്കി എന്നിട്ട് നബി പറഞ്ഞു ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗന ഹാദൽ ഖമർ ഈ ചന്ദ്രനെ കാണുന്ന പോലെ നിങ്ങൾ അല്ലാഹുവിനെ പരലോകത്ത് വെച്ച് കാണും ഒരു തടസ്സമില്ലാതെ കാണുന്നാണ് فإن استطعتم ألا تغلبوا على صلاة قبل طلوع الشمس وقبل غروبها നിങ്ങൾ അസറും അതേപോലെ സുബ്ഹിയും അത് നഷ്ടപ്പെടാതെ ആ നിസ്കാരത്തിൽ തകരാറ് പറ്റാതെ നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ് അല്ലാഹുവിനെ കാണുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി എത്ര ഗൗരവപരമാണ് സുഹൃത്തുക്കളെ അതിന് അതേപോലെ തന്നെ മറ്റൊരു കാര്യം ഖബർ ശിക്ഷയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ദീർഘമായ ഒരു ഹദീസ് ഉണ്ട് ഇതാണ് നമ്മൾ ഇതിൽ ഏറ്റവും ഗൗരവമായിട്ട് കാണുന്ന കാര്യം ആളെ മരിച്ചാൽ നമ്മളെ അനുഭവങ്ങൾ കബറിലാണുള്ളത് എന്താണ് കബർ രണ്ടാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുപോയി കൂട്ടിക്കൊണ്ടുപോയി കുറേ കാഴ്ചകൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതിലൊരു കാഴ്ച എന്തായിരുന്നു വെച്ചാൽ ഒരാളുടെ തലയിലേക്ക് ഒരു കല്ലെടുത്തെറിയുമ്പോൾ കല്ല് ചിതറിപ്പോകും വീണ്ടും ആ തല പഴയ രൂപത്തിലേക്ക് രൂപം പ്രാപിച്ചു വരും ആ കബർ ശിക്ഷയുടെ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അതാരാണ് എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കാരണമാണ് പറഞ്ഞത് ഒന്ന് ഫഇന്നഹു റജുൽ യഅഖുദുൽ ഖുർആൻ ഫയർഫുലു ഖുർആൻ പഠിച്ചു എന്നിട്ട് അതിനെ അവർ ഉപേക്ഷിച്ചു വയനാമു അനി സ്വലാത്തിൽ മക്തൂബ നിർബന്ധ നമസ്കാരത്തിന്റെ സമയത്ത് ഉറങ്ങിയവനായിരുന്നു അവൻ റവാഹുൽ ബുഖാരി എത്ര ഗൗരവമുണ്ട് സുഹൃത്തുക്കളെ പള്ളിയിൽ ആൾക്കാരൊക്കെ നിസ്കരിക്കുമ്പോൾ കടന്നുറങ്ങാം പള്ളിയിൽ ജമാഅത്തടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെളിപ്പാടകലെ കിടന്നുറങ്ങാം അവരെ കുറിച്ചാണ് ആ പറഞ്ഞത് ഖബറിലെ ശിക്ഷയെക്കുറിച്ചാണ് ഈ പറയുന്നത് അതുകൊണ്ട് എത്ര ഗൗരവമുണ്ട് സുഹൃത്തുക്കളെ ഇത് ക്രോഡീകരിച്ച് പറയാൻ കാരണം ഇത്രയൊക്കെ പ്രാധാന്യത്തിൽ പഠിപ്പിക്കപ്പെട്ട ഒരു കാര്യം നാം നമ്മളോട് ചോദിക്കണം നമ്മൾ ഇന്ന് എവിടെ വെച്ച് നമസ്കരിച്ചു എപ്പോൾ നമസ്കരിച്ചു ഈ കാര്യത്തിൽ നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മുടെ മക്കളെയും ഒക്കെ ഓർമ്മപ്പെടുത്തി അവരെഴുന്നേൽപ്പിക്കാനും സുബയിൽ പള്ളിയിലെത്തുന്ന ശീലമുണ്ടാകാനും ഈ കാലം വരെ പോയിട്ടില്ല എന്ന് വിചാരിച്ചാൽ എന്താ സുഹൃത്തുക്കൾ തുടങ്ങുന്നതിന് എത്രയോ കാലമായിട്ട് പോയിട്ടില്ല വേണ്ട നമ്മളിത് കേട്ടു അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി അതിൻ്റെ ശിക്ഷയെക്കുറിച്ച് അറിഞ്ഞു അതോട് നമ്മൾ എന്ത് ചെയ്യുന്നു പങ്കെടുക്കുന്നു അല്ലാഹു നമസ്കാരം അതിൻ്റെ വക്ത് നിർവഹിക്കുവാനും അതിൻ്റെ പ്രാധാന്യത്തെ നിർവഹിക്കുവാനും ഭയഭക്തിയോടെ നിർവഹിക്കുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ